ആദരണീയ അധ്യക്ഷൻ, മാനനീയ വർഗധികാരിജി, മാന്യ വർഗ കാര്യവാഹിജി, ഇവിടെ സന്നിഹിതരായ മുതിർന്ന സംഘകാര്യകർത്താക്കളെ, ശിക്ഷാർത്ഥി സഹോദരന്മാരെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സവിശേഷമായ പ്രവർത്തന പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യക്രമമാണ് ഈ തരത്തിലുള്ള പരിശീലന വർഗുകൾ. ഇവിടെ പരിചയപ്പെടുത്തുന്ന സന്ദർഭത്തിൽ സൂചിപ്പിച്ചതുപോലെ 60 വർഷങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കാഴ്ചപ്പാടിൽ കേരള പ്രാന്തം രൂപീകരിച്ചത് 1964. 60 വർഷം പൂർത്തിയാകുന്ന ഈ 2024 കേരളം 2 പ്രാന്തങ്ങളായതിനെ തുടർന്ന് നടക്കുന്ന ആദ്യത്തെ ഉത്തര കേരളത്തിൻ്റെ വർഗമാണ്, സംഘശിക്ഷാ വർഗമാണ് ഇന്ന് ഇവിടെ ഔപചാരികമായും നാളെ ദീക്ഷാന്ത സമാരോഹോടുകൂടിയും സമാപിക്കുന്നത്. 2 കേരള പ്രാന്തത്തിൻ്റെയും, അതായത് ഈ ഉത്തര കേരളത്തിലെയും ദക്ഷിണ കേരളത്തിലെയും, മുഴുവൻ കേരളത്തിലെയും നിശ്ചയിക്കപ്പെട്ട സ്വയം സേവകർക്ക് വേണ്ടി നടക്കുന്ന വർഗുകൾ, ഇതുകൂടാതെ ദക്ഷിണ കേരളത്തിന് വേണ്ടി ആലപ്പുഴയിലെ അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതുപോലെ ഇതേ സമയം അവർക്ക് ഇതേ തരത്തിലുള്ള, ഇതേ സ്വഭാവത്തിലുള്ള വർഗ് അവിടെ സമാപിക്കുകയാണ്. ഇതേപോലെ പ്രൗഢ സ്വയം സേവകർക്ക് വേണ്ടിയുള്ള വർഗ് കരുനാഗപ്പള്ളിയിൽ ദ്വിതീയ വർഷ എന്ന് കഴിഞ്ഞ വർഷം വരെ പറഞ്ഞു പോന്നിരുന്ന വർഗ് ഇത്തവണ മുതൽ അത് കാര്യകർത്ത വികാസ് വർഗ് പ്രഥമം, അത് തൃശ്ശിനാപ്പള്ളിയിൽ ഘോഷ് പരിശീലനത്തിന് വേണ്ടി ആലുവയിൽ, ഇതുവരെ തൃതീയ വർഷ സംഘശിക്ഷാ വർഗ് എന്ന പേരിൽ പറഞ്ഞിരുന്ന നാഗ്പൂരിൽ നടക്കുന്ന പരിശീലന വർഗ് കാര്യകർത്തൃ വികാസ് വർഗ് ദ്വിതീയ, അതിനുവേണ്ടി നാഗ്പൂരിൽ ഒക്കെ. അപ്പൊ ഈ കേരളത്തിലെ 2 കേരളത്തിലെ, 2 ഉത്തര ദക്ഷിണ കേരളത്തിലെ സ്വയം സേവകർക്ക് വേണ്ടി, നിശ്ചയിക്കപ്പെട്ട സ്വയം സേവകർക്ക് വേണ്ടി ഈ തരത്തിൽ പല സ്ഥലങ്ങളിലായി പലതരത്തിലുള്ള വർഗുകൾ, പരിശീലന വർഗുകൾ തുടക്കം മുതലുള്ള അതേ ഉള്ളടക്കത്തോടുകൂടി കാലത്തിനനുസരിച്ച പരിഷ്കാരത്തോടുകൂടിയുള്ള വർഗുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി ഈ വർഗുകൾ സംഘം എല്ലാ വർഷവും ഇതേപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ശരാശരി സാധാരണക്കാരാണ് സംഘത്തിൽ പ്രവർത്തിക്കുന്നത്, നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യന് അതിദുർഘടമായ കഠിന കണ്ടകാകീർണം എന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ വിശേഷിപ്പിക്കുന്ന വളരെ വെല്ലുവിളി നിറഞ്ഞ മാർഗത്തിൽ രാഷ്ട്രത്തിൻ്റെ സർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉലയാത്ത മനസ്സും പതറാത്ത മനസ്സും അതുപോലെ തെറ്റാത്ത കണ്ണും അവരിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇതുപോലെയുള്ള വർഗുകൾ. ഈ വർഗിന്റെ സമാപന സന്ദർഭത്തിൽ ബഹുമാന്യനായ അധ്യക്ഷൻ വളരെ വിസ്തരിച്ച് മണിക്കൂറുകളോളം പറയേണ്ടുന്ന ചില വിഷയങ്ങൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ മുന്നിൽ വെച്ചു. അതിൽ ആദ്യം തന്നെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, വളരെ പവിത്രമായ ഈ വേദി എന്നാണ്. ഈ വേദി പവിത്രമായതിൻ്റെ ഒരു കാരണം കൂടി അദ്ദേഹം പിന്നീട് സൂചിപ്പിച്ചു, വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഇന്നത്തെ സ്പോൺസർഷിപ്പിൽ നിന്നും സംഘടനകളെയും സ്ഥാപനങ്ങളെയും ഒക്കെ വിലക്കെടുക്കത്തക്ക രീതിയിലുള്ള, വിലപേശാൻ പ്രാപ്തി കൊടുക്കുന്ന തരത്തിലുള്ള സ്പോൺസർഷിപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നാം നമ്മുടെ കരുത്തിൽ, നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന സ്വാഭിമാനത്തിന്റെ മനോഭാവം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള ശുദ്ധമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന്. ഇത് സംഘത്തിന്റെ തനതു സ്വഭാവമാണ്. സംഘസ്ഥാപകൻ ആദ്യ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്തരം ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു.
പുറത്തു നിന്നുള്ള ഒരു ശക്തിക്കും വിലക്കെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സംഘടനയ്ക്ക് മാത്രമേ രാഷ്ട്രത്തിന്റെ സർവതോമുഖമായ പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറച്ച കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമതായി അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, വിദ്വേഷത്തിന്റെയോ ശത്രുതയുടെയോ ഒരംശം പോലും അദ്ദേഹം സംസാരിച്ചിട്ടുള്ള ഒരു സംഘകാര്യകർത്താവിൽ നിന്നും അദ്ദേഹം കേട്ടില്ല. അനുബന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു, മകനെ പ്രാഥമിക ശിക്ഷാവർഗനയച്ച് തിരിച്ചു വന്നപ്പോൾ ചോദിച്ച ചോദ്യത്തിന് അവൻ പറഞ്ഞിരുന്ന മറുപടിയിൽ, ഭാരതാംബയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് എനിക്ക് അവിടെ നിന്ന് നിർദ്ദേശം അല്ലെങ്കിൽ എനിക്ക് ആഹ്വാനം ലഭിച്ചത് എന്നായിരുന്നു. ഇത് നമ്മുടെ ഈ ശിക്ഷാർത്ഥികൾ എന്ന നിലയ്ക്ക് ഇവിടെ വന്നിട്ടുള്ള നമ്മൾ ഓരോരുത്തരും, ഇവിടെ മാത്രമല്ല പ്രാഥമിക ശിക്ഷാവർഗ കഴിഞ്ഞവരാണ് നമ്മളെല്ലാവരും, ഇനിയും കാര്യകർത്തൃ വികാസ വർഗ ഒന്ന്, കാര്യകർത്തൃ വികാസ രണ്ട്, ദ്വിതീയ ഒക്കെ കഴിയേണ്ടവരാണ്. അതുപോലെ സംഘത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആജീവനാന്തം അവസാന ശ്വാസം വരെ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കുക. കൂടുതലൊക്കെ പോകട്ടെ, ഈ 14-15 ദിവസം നമ്മൾ ഇവിടെ ബൗദ്ധിക വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബൗദ്ധിക വിഷയങ്ങൾ, അതുപോലെ ചർച്ചാ വിഷയങ്ങൾ, നിരവധി കാര്യക്രമങ്ങളിലൂടെ നാം കടന്നുപോയി. എന്തെല്ലാം വിഷയത്തെ സംബന്ധിച്ച്, ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും ബൗദ്ധിക്കുകൾ, പല വിഷയങ്ങളെ സംബന്ധിച്ച ബൗദ്ധിക്കുകൾക്കും ഒക്കെ ഇവിടെ നടന്നെങ്കിലും നിഷേധാത്മകമായ നെഗറ്റീവായിട്ടുള്ള, ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതോ ആരെയെങ്കിലും വിമർശിക്കുന്നതോ ആയ എന്തെങ്കിലും വിഷയം നാം ഇവിടെ എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്മളുടെ മൊത്തം സിലബസിലെ വിഷയങ്ങൾ നമ്മളൊന്ന് വീണ്ടും ആവർത്തിച്ച് ചിന്തിച്ചു നോക്കുക. ഒരു വിഷയം പോലും നിഷേധാത്മകമോ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതോ വെറുപ്പ് സൃഷ്ടിക്കുന്നതോ സേവക സംഘത്തിൽ നമ്മുടെ ആഗ്രഹം. അങ്ങനെ സാധിക്കണമെങ്കിൽ ഈ സമാജത്തിന്റെ തിന്മ നമ്മുടേതാണ് എന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. ഇത്രയ്ക്ക് മഹത്തായ ഒരു കാഴ്ചപ്പാട് രാഷ്ട്രത്തിൽ, ഭാരതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 900,000 സംഘടനകൾ, ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെവിടെയും, സമൂഹത്തിന്റെ പുരോഗതിക്ക്, നിലനിൽപ്പിന്, സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 900,000 സംഘടനകൾ ഭാരതത്തിനകത്തും പുറത്തും ഉള്ളതായി ഓരോന്നിനെയും എടുത്ത് സൂക്ഷ്മ പരിശോധന നടത്തിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? സമൂഹത്തിന്റെ തിന്മകളും, സമൂഹത്തിൽ തിന്മകളുണ്ട്, ആ തിന്മകളും നമ്മുടേതാണ് എന്ന് അംഗീകരിക്കുന്ന, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കാളകൂട വിഷം വഹിക്കാൻ സന്നദ്ധനായിട്ടുള്ള പരമേശ്വരന്റെ ഭാവനയിൽ നിന്നുകൊണ്ട്, പരമേശ്വരന്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനം സംഘത്തിലൂടെ അല്ലാതെ മറ്റെവിടെയെങ്കിലും ലോകത്ത് നമുക്ക് കാണാൻ കഴിയുമോ എന്നത് സംശയകരമാണ്. പവിത്രമായ ഇവിടുത്തെ ഈ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ വെറുപ്പിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത സംഘടനാ പ്രവർത്തനം എന്നാണ്. നമ്മളെ ഇന്നത്തെ ഈ പരിപാടി ഒരു തരത്തിൽ ഇതിൽ സംബന്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ള ശിക്ഷാർത്ഥികൾക്ക് പുറമെ നമുക്ക് ഈ ഭാഗത്തെ സ്വയം സേവകരും അതുപോലെ അനുഭാവികളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ ഇവിടെ സന്നിഹിതരാണ്. നമ്മളൊക്കെ ഒരു തരത്തിൽ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പവിത്രമായ ഈ വേദി എന്ന് ബഹുമാന്യ അധ്യക്ഷൻ സൂചിപ്പിച്ച ഈ പരിപാടിയുണ്ടല്ലോ, ഈ പരിപാടിയെ പവിത്രമാക്കിയതിന്റെ മറ്റ് കാരണങ്ങൾ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു 10 പേര് ഒരുമിച്ച് കൂടിയാൽ ഒന്നും തള്ളും ബഹളവും ഒച്ചപ്പാടും ഒക്കെയായി ആകപ്പാടെ അലങ്കോലപ്പെട്ട് അവ്യവസ്ഥയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എവിടെയും 4 ആൾ കൂടുന്ന ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇത്രയും പേർ ഒരുമിച്ചു കൂടിയിട്ടും അങ്ങേയറ്റം നിശബ്ദതയും ശാന്തമായി, എന്നാൽ കാര്യക്രമങ്ങൾക്കൊരു മുടക്കവും കൂടാതെ നിശ്ചയിച്ച കാര്യങ്ങൾ സംക്ഷിപ്തമായ ഒരു സൂചനയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരുമിച്ചു കൂടുകയും വിഭജിച്ചു പോവുകയും കാര്യക്രമങ്ങൾ ഒരു ഓട്ടോമേഷൻ പോലെ അഥവാ ഒരു പൂ വിരിയുന്നത് പോലെ മനോഹരമായി ഇവിടെ നടന്ന പരിപാടികളിൽ ഏതൊരു മനുഷ്യനെയും സംതൃപ്തനും സന്തോഷമുള്ളവനുമാകും. ആ അനുഭൂതിയിൽ നിന്നാണ് മാന്യ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആ വാക്ക്
ഉപയോഗിച്ചത്. ഇവിടെ ഇപ്പോഴും വായ പറഞ്ഞിട്ടുള്ള പരമപൂജനീയ ഗുരുജിയുടെ അമൃതവചനം. ആ അമൃതവചനത്തിൽ പരമപൂജനീയ ഗുരുജി പറയുന്നു, ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഭാരതമാതാവിനോടുള്ള അനുഭൂതി, ഭാരതമാതാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, അതിനോടുള്ള ഭക്തി, ഭാരതമാതാവിനോടുള്ള ഭക്തി അതിൽ ജ്വലിപ്പിച്ച് ഈ സമൂഹത്തിൽ ആഗമാനം നിലനിൽക്കുന്നത് ഒരേ ജീവനരസമാണ് എന്ന അനുഭൂതി ഉളവാക്കി ഈ സമൂഹത്തിന്റെ, ഈ രാഷ്ട്രത്തിന്റെ, ഭാരതത്തിന്റെ സുരക്ഷിതത്വവും ഭാരതത്തിന്റെ സർവതോമുഖമായ പുരോഗതിയും കൈവരിക്കുക എന്ന പ്രവർത്തനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം നടത്തിപ്പോരുന്നത് എന്നും. പരമപൂജനീയ ഗുരുജി ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഭാരത മാതാവ് എന്ന ഭാരതമാതാവിനോടുള്ള ഭക്തി അത് ജ്വലിപ്പിക്കുക. അതിലൂടെ മാത്രമേ ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും പുരോഗതിയും കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് ആ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം. പരമപൂജനീയ സത്സംഗിരാലക് മോഹൻജി ഭാഗവത് ഈ കഴിഞ്ഞ മാസം, അതായത് മാർച്ച് മാസം അവസാനം, അദ്ദേഹം നാഗപ്പൂരിലെ ലോകമാലിന്യ സേവാ സംഘത്തിന്റെ 101 ജന്മ വാർഷികത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അത് ഇതേ വാക്കിന്റെ ആധുനിക കാലഘട്ടത്തിലെ കാലഘട്ടത്തിന്റെ വേർഷനാണ്. അദ്ദേഹം പറഞ്ഞു, സമാജ സേവനം എന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് കരാറ് കൊടുത്ത് ജീവിക്കേണ്ടതല്ല നമ്മളാരും. രാഷ്ട്ര സേവനത്തിന് രാഷ്ട്രീയ നേതാക്കൾക്ക് കരാറ് കൊടുക്കുകയും ബാക്കി എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുകയും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രവർത്തനത്തെ നോക്കി വിമർശിക്കുകയോ ശ്ലാഘിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് സ്വസ്ഥരായിരിക്കുകയല്ല സാധാരണ സാമാന്യ ജനങ്ങൾ ചെയ്യേണ്ടുന്നത്. നാം അതിൽ മുന്നിട്ടിറങ്ങി പങ്കാളിത്തം വഹിക്കണം. നമുക്കെല്ലാവർക്കും ഈ സമാജത്തിലെ ഓരോ പൗരനും, ഓരോ മനുഷ്യനും സമൂഹത്തിന്റെ ഉന്നമനത്തിന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കാഴ്ചപ്പാട്. അത് സംഘസ്ഥാപകനിൽ നിന്ന് ആരംഭിച്ച് പരമപൂജനീയ ഗുരുജിയിലൂടെ ഇന്ന് പരമപൂജനീയ സത്സംഗചാലക കാലഘട്ടത്തിനനുസരിച്ച് സംഘത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഈ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം ഈ സമാജം നമ്മുടേതാണ്, അതുകൊണ്ട് തന്നെ സമാജത്തിലെ തിന്മകളും നമ്മുടേതാണ് എന്ന്. അതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷന്റെ മകനും നമ്മുടെ പ്രാഥമിക ശിക്ഷാവർക്ക് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പറഞ്ഞത്. ഈ കാഴ്ചപ്പാട് ഭാരതത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് മാത്രമോ അല്ലെങ്കിൽ സംഘം ആരംഭിച്ചതിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്നതോ ആയ കാഴ്ചപ്പാടാണ്, ഒരിക്കലുമല്ല. സംഘത്തിന്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് പരമപൂജനീയ ഡോക്ടർജി പറയാറുണ്ടായിരുന്നു, പുതുതായിട്ടൊന്നും പറയാനില്ല, ഉള്ളതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നാം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് സംഘത്തിന് സംഘത്തിൻ്റെതായിട്ട് പുതുതായിട്ടൊന്നും പറയാനില്ല, ഇവിടെ ഉള്ളതിനെ ആചരിച്ചും അനുഷ്ഠിച്ചും മുന്നോട്ട് പോവുക, എങ്കിൽ തന്നെ നാം സർവതോമുഖമായ പുരോഗതി കൈവരിക്കും എന്ന്. അപ്പോൾ സംഘസ്ഥാപകന്റെ കാഴ്ചപ്പാടും സംഘസ്ഥാപകൻ നൽകിയ സന്ദേശവും സംഘം പുതുതായിട്ടല്ല പറയുന്നത്, ഇതൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ കാഴ്ചപ്പാട് നേരത്തെ തന്നെ ഇവിടെയുള്ളതാണ്. സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ടായിരുന്നു, അടുത്ത 50 ഉണ്മയില്ലാത്ത മറ്റു ദൈവങ്ങളെല്ലാം പോയി മറയട്ടെ, അടുത്ത 50 വർഷത്തേക്ക് നമ്മുടെ മുന്നിൽ ഉണർന്നിരിപ്പുള്ള ഒരേ ഒരു ദൈവം അത് ഇതുമാത്രമാണ്, മഹതിയായ ഭാരതമാതാവ് എന്ന്. ഉണ്മയില്ലാത്ത മറ്റു ദൈവങ്ങളെല്ലാം പോയി മറയട്ടെ, അടുത്ത 50 വർഷത്തേക്ക് നമ്മുടെ മുന്നിൽ ഉണർന്നിരിപ്പുള്ള ഒരേ ഒരു ദൈവം ഇതുമാത്രമാണ്, മഹതിയായ ഭാരതമാതാവ്. ഇത് തന്നെയാണ് സംഘസ്ഥാപകനും പറഞ്ഞത്. ഇത് തന്നെയാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നാഗ്പൂരിൽ നടന്ന പരിപാടിയിൽ പരമപൂജനീയ സത്സംഗചാലക് മോഹൻജി ഭാഗവതും പറഞ്ഞത്. അതിനെ സംബന്ധിച്ചാണ് പരമപൂജനീയ ഗുരു ഡോക്ടർജി പറഞ്ഞത്, ഇവിടെയുള്ളതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന്. ഇത് സ്വാമി വിവേകാനന്ദൻ ഒരു തിരിച്ചെടുത്തതാണ്. ഭാരതത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മുടെ കർത്തവ്യം എന്ന കാഴ്ചപ്പാട് അത്
സ്വാമി വിവേകാനന്ദന് തിരിച്ചെടുത്ത കാഴ്ചപ്പാടാണ് അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം നടന്നത് 18 ദിവസങ്ങളിലാണ്. ഈ 18 ദിവസങ്ങളിൽ നടന്ന കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 17ാം ദിവസമാണ് കർണൻ വധിക്കപ്പെടുന്നത്. കർണൻ 16-17 ദിവസങ്ങളിലായിരുന്നു സൈന്യാധിപനായിരുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന 5 ദിവസം 11ാം ദിവസം മുതൽ 15ാം ദിവസം വരെയുള്ള സൈന്യാധിപൻ ദ്രോണാചാര്യരായിരുന്നു. അതിനു മുമ്പുള്ള 10 ദിവസം 1ാമത്തെ ദിവസം മുതൽ 10ാമത്തെ ദിവസം വരെ അജയ്യനായി നിലനിന്നിരുന്നത്, കൗരവ സൈന്യത്തിന്റെ സൈന്യാധിപനായി നിലനിന്നിരുന്നത് ഭീഷ്മാചാര്യരായിരുന്നു. അപ്പോൾ 18 ദിവസത്തിനുള്ളിൽ 3 സൈന്യാധിപന്മാരുണ്ടായിരുന്നു. ആദ്യത്തെ സൈന്യാധിപന്മാരുണ്ടായിരുന്നു കൗരവപക്ഷത്തിന്. പാണ്ഡവപക്ഷത്തിന് ദൃഷ്ടദ്യുമ്നൻ ഒരൊറ്റാളായിരുന്നു 18 ദിവസത്തെയും സൈന്യാധിപൻ. ആദ്യത്തെ 10 ദിവസം 10 പിന്നീട് 5 പിന്നീട് 2 കഴിഞ്ഞ് 17ാമത്തെ ദിവസം കർണൻ വധിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് കർണന്റെ വധത്തിന് കാരണമാകുന്ന രീതിയിൽ ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്ര ഭൂമിയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കർണനും ഭഗവാൻ കൃഷ്ണനും തമ്മിൽ ഒരു ധർമ്മസംവാദം നടന്നു. കൃഷ്ണൻ ഭഗവാൻ കർണനോട് പറഞ്ഞു, സർവസംഹാരിയായ ഈ യുദ്ധം, സർവനാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന്റെ കാരണക്കാർ അധികാര ദുരമൂത്ത ദുര്യോധനനോ കുടില ബുദ്ധിക്കാരനായ ഗാന്ധാര രാജൻ ശമനിയോ അല്ല. പിന്നെയോ, മഹാമയനായ ഭീഷ്മൻ, ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും ഈ നിൽക്കുന്ന താങ്കളും കർണനുമാണ്. അപ്പോൾ ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും കർണനുമാണ് ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണക്കാർ എന്ന്. എന്തായിരുന്നു ഇങ്ങനെ പറയാനുണ്ടായ കാരണം? അദ്ദേഹം ഇത് പറഞ്ഞത് കർണനോട് മാത്രമായിരുന്നില്ല. ആദ്യ ദിവസം മുതൽ 10 ദിവസം അധർമ്മപക്ഷത്തിന്റെ സർവസൈന്യാധിപനായി മഹാവീര് പോലെ നിലകൊണ്ടിരുന്ന ഭീഷ്മാചാര്യർ സർവസംഹാരം നടത്തുകയായിരുന്നു. നാരായണ സേനയെയും പാണ്ഡവസേനയും 11, 7, 18 അക്ഷൗഹിണികളിൽ ധർമ്മപക്ഷത്ത് അണിനിരുന്നത് 7 അക്ഷൗഹിണികൾ മാത്രമായിരുന്നു. അതിന്റെ ഏറിയ പങ്കും ആദ്യത്തെ 10 ദിവസം കൊണ്ട് ഭസ്മമായി പോയി ഭീഷ്മാചാര്യരുടെ മുന്നിൽ. ഒരു മഹാമേരു പോലെ നിലനിന്നിരുന്ന ഭീഷ്മാചാര്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം സ്വച്ഛന്ദ വൃത്തിയായതുകൊണ്ട് ധർമ്മപക്ഷത്തിന് വിജയം അസാധ്യമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ, ഒരുപക്ഷെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും ആ ചിത്രം, രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി രഥചക്രം മുരി സർവസംഹാരിയായ ഭീഷ്മാചാര്യനെ നേരെ പാഞ്ഞെടുക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ ചിത്രം, അത് അർജുനൻ വിലക്കി. തുടർന്ന് ഭീഷ്മാചാര്യരുമായി ഒരു ധർമ്മസംവാദം നടത്തുന്നു ഭഗവാൻ കൃഷ്ണൻ. താങ്കളാണ് ഈ യുദ്ധത്തിന്റെ കാരണക്കാരനെന്നും താങ്കൾ പറയുന്ന ധർമ്മം യഥാർത്ഥത്തിൽ മിഥ്യയാണ് എന്നും ഈ സംഘർഷഭരിതമായ ഈ സർവസംഹാരത്തിന് കാരണമായിട്ടുള്ള സർവനാശത്തിന് കാരണമായിട്ടുള്ള ഈ യുദ്ധത്തിന് കാരണക്കാരൻ മഹാമയൻ ഭീഷ്മനാണെന്നും കൃഷ്ണൻ തുറന്നു പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഭീഷ്മാചാര്യർ പറഞ്ഞു, എന്റെ അച്ഛന് കൊടുത്ത വാക്കുപാലിക്കുന്നതിന് വേണ്ടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചും അധികാരത്തിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടും അനുനിമിഷം ജീവിതത്തിൽ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മാത്രമേ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ ധർമാചരണത്തെയും ധർമ്മബോധത്തെയും ചോദ്യം ചെയ്യാൻ വാസുദേവ കൃഷ്ണൻ എന്ത് അധികാരം എന്ന ചോദ്യമായിരുന്നു ഭീഷ്മാചാര്യർ കൃഷ്ണനോട് ചോദിച്ചത്. കൃഷ്ണൻ പറഞ്ഞു, താങ്കളുടെ വ്യക്തിപരമായ ഏതോ കാലത്തെടുത്ത വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത ഈ പ്രതിജ്ഞയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സമൂഹത്തിന്റെ പൊതുവായ താല്പര്യത്തെ അങ്ങ് ഗൗരവിച്ചതയില്ല. അങ്ങയ്ക്ക് അധികാരമുണ്ടായിരുന്നു, അങ്ങയ്ക്ക് കഴിവുണ്ടായിരുന്നു. അങ്ങയുടെ അജയ്യമായ ഈ കഴിവുകളെ മുഴുവനും ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ താങ്കളുടെ ഈ പ്രതിജ്ഞയെ സംബന്ധിച്ച മൂഢത്വം അനുവദിച്ചില്ല. തുടർന്ന് കൃഷ്ണൻ ചോദിക്കുന്നു,
ധർമ്മപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും സുരക്ഷിതത്വത്തിന് വേണ്ടിയും മഹാമയൻ ഭീഷ്മൻ എന്താണ് ചെയ്തത്? ഈ ചോദ്യത്തിന് മുന്നിൽ ഭീഷ്മാചാര്യർ ഉത്തരം കൂട്ടി. ഭീഷ്മാചാര്യർ അതിനെക്കുറിച്ച് പറയുന്നത് ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു, ഈ ജ്ഞാനം എനിക്ക് നേരത്തെ ലഭിച്ചിരുന്നു എങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു എന്ന്. കൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു നന്മയാണ് ഒരു മനുഷ്യന്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും പൊതുസമൂഹത്തിന്റെ സംരക്ഷണത്തിനും നന്മയ്ക്കും വേണ്ടിയുള്ള വിഷയം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ തന്റെ സ്വന്തം പ്രതിജ്ഞ, താൻ ഏതോ കാലത്തെടുത്ത പ്രതിജ്ഞയുടെ മൂടുപടത്തിനുള്ളിൽ കർത്തവ്യത്തിൽ നിന്ന് അകന്നിന്ന് അതിന്റെ പേരിൽ സമൂഹത്തിന്റെ നന്മയെ ഒഴിവാക്കുക എന്നുള്ളത്, അതാണ് യഥാർത്ഥത്തിൽ ധർമാനുഷ്ഠാനം. അതല്ല, സമൂഹത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ധർമാനുഷ്ഠാനം എന്ന ജ്ഞാനം എനിക്ക് നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു എന്ന് ഭീഷ്മാചാര്യർ പറയുകയും സ്വയം, കാരണം അദ്ദേഹം സ്വച്ഛന്ദമൃത്യുവാണ്, സ്വയം മരണം വിരിക്കാൻ അദ്ദേഹം സന്നദ്ധനായി നിന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഭീഷ്മാചാര്യർക്ക് ശേഷം കൗരവപക്ഷത്തിന്റെ സൈന്യാധിപനായിട്ട് വന്ന ദ്രോണാചാര്യർ, ദ്രോണാചാര്യരെയും ശസ്ത്രവിദ്യയിൽ തോൽപ്പിക്കാൻ പറ്റിയ വീരന്മാർ അപൂർവമാണ്. 5 ദിവസം തുടർച്ചയായി ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ യുദ്ധം നടന്നു. ഭീഷ്മാചാര്യർ ചെയ്ത അതേ പ്രവർത്തനം തന്നെയാണ്, അതേ ഫലം തന്നെയായിരുന്നു യുദ്ധത്തിൽ ദ്രോണാചാര്യനും ഉണ്ടായത്. 5ാമത്തെ ദിവസം, അതായത് 16ാമത്തെ ദിവസം, ഇതേപോലെ ഭീഷ്മാചാര്യനെ നേരിട്ടതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ നിന്ന് രഥത്തിൽ നിന്നിറങ്ങി ദ്രോണാചാര്യനോട് നേരിട്ടൊരു ധർമ്മസംവാദം നടത്തുന്നു. ദ്രോണാചാര്യനും പറയുന്നത്, ദ്രോണാചാര്യർ, ഞാൻ എന്തെല്ലാം തരത്തിലുള്ള ധർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നും ഞാൻ എത്രയെത്ര യോദ്ധാക്കളെ വിദ്യാഭ്യസിപ്പിച്ചിട്ടുണ്ട് എന്നും ഒക്കെ ഉള്ള തന്റെ സ്വപക്ഷം വിശദീകരിക്കുന്നു ദ്രോണാചാര്യർ. എന്നാൽ കൃഷ്ണൻ ദ്രോണരോട് പറയുന്നത്, അങ്ങൊരിക്കലും യഥാർത്ഥ ഗുരുവായിരുന്നില്ല, യഥാർത്ഥത്തിൽ ഒരു മാതൃക ഗുരുവേ ആയിരുന്നില്ല, ആരായിരിക്കരുത് ഗുരു എന്നുള്ളതിന്റെ ഉദാഹരണവും മാതൃകയുമാണ് ദ്രോണാചാര്യർ. കാരണം എല്ലാ കാലത്തും ദ്രോണാചാര്യർ വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്നത് മനസ്സിൽ പക സൂക്ഷിച്ചുകൊണ്ടായിരുന്നു. ആരോടൊക്കെയോ ഉള്ള പകയും വിദ്വേഷവും തീർക്കുന്നതിന് വേണ്ടി സ്വന്തം ശിഷ്യന്മാരെ ഉപയോഗപ്പെടുത്താനുള്ള വ്യഗ്രതയായിരുന്നു ഏത് സന്ദർഭത്തിലും ദ്രോണാചാര്യന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നും, അങ്ങയുടെ മകനായിട്ടുള്ള ഈ അശ്വത്ഥാമാവിനോടുള്ള അതിരുകവിഞ്ഞ പുത്രവാത്സല്യം അങ്ങയെ ഇപ്പോഴും ഈ അധർമ്മപക്ഷത്ത് ഒട്ടിച്ചു നിർത്തുന്നുവെന്നും, സ്വന്തം മകന് അല്പം സംസ്കാരമെങ്കിലും കൊടുക്കാൻ, വിദ്യാഭ്യാസം, സാംസ്കാരിക വിദ്യാഭ്യാസം നൽകാൻ അങ്ങക്കായില്ലല്ലോ, താങ്കളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ ധർമ്മത്തിനെതിരായി നിൽക്കുന്നത് എന്ന് കൃഷ്ണൻ ദ്രോണാചാര്യരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം, അതായത് കൃഷ്ണൻ ചോദിച്ച ചോദ്യം, ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്താണ് ചെയ്തത്? പുത്രന് വേണ്ടിയും പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള ഈ ശിഷ്യരെ അഭ്യസിപ്പിച്ചതുമല്ലാതെ സമാജത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി താങ്കൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മുന്നിൽ ദ്രോണാചാര്യനും മുമ്പോട്ട് തുടങ്ങി. ദ്രോണാചാര്യർ അവസാനമായി പറഞ്ഞത്, ഈ ജ്ഞാനം എനിക്ക് നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുമായിരുന്നു എന്നാണ്. ഭീഷ്മാചാര്യർ പറഞ്ഞ അതേ വാചകം അവസാനമായി കർണൻ 17ാമത്തെ ദിവസം കർണനോട് ഇതേ ചോദ്യം ഉന്നയിച്ചപ്പോൾ കർണൻ പറഞ്ഞത്, ഞാൻ ധർമ്മിഷ്ഠനും ദാനശീലനുമാണ്, എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാനത് പാലിച്ചിട്ടുണ്ട്. ആരായിരുന്നു കർണൻ എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ദാനശീലത്തിന്റെയും അതുപോലെ അസ്ത്രവിദ്യയുടെയും ഒക്കെ മാതൃകയാണ് കർണൻ. എന്നാൽ കർണൻ പറയുന്നു, ഞാൻ അനുഷ്ഠിച്ചിട്ടുള്ള ധർമ്മത്തെ കൃഷ്ണൻ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ കഴിയുക? ഞാൻ അനുഭവിച്ചിരുന്ന പരിഹാസവും അധിക്ഷേപവും, എന്റെ ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എത്ര തവണയാണ് എനിക്ക് അപഹാസ്യനാകേണ്ടി വന്നിട്ടുള്ളത്, എന്നെ അധിക്ഷേപിക്കുന്നത് എത്ര സന്ദർഭങ്ങളിലാണ് എന്നെ ഈ സമൂഹം അധിക്ഷേപിച്ചിട്ടുള്ളത്, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, എന്നെ
ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ അവസരം തന്നെ ദുര്യോധനനോടല്ലാതെ മറ്റാരോടാണ് ഞാൻ നീതി പാലിക്കേണ്ടിയിരുന്നത് തുടങ്ങിയ യുക്തിസഹമായ ചില ചോദ്യങ്ങളായിരുന്നു കർണൻ കൃഷ്ണനോട് ചോദിച്ചത്. കൃഷ്ണൻ അതിന് പറഞ്ഞ മറുപടി, താങ്കൾ താങ്കളുടെ വ്യക്തിപരമായ അഹങ്കാരത്തിന്റെ കെട്ടുപാടിൽ കഴിഞ്ഞുകൂടി, എന്നാൽ അങ്ങക്ക് ലഭിച്ചിരുന്ന മഹത്തായ ഈ ശസ്ത്രവിദ്യ, കർണന് ലഭിച്ചിട്ടുണ്ടായിരുന്ന ശസ്ത്രവിദ്യയുടെ അജയ്യമായിട്ടുള്ള ഈ ശസ്ത്രവിദ്യയും അതുപോലെ തന്നെ അങ്ങയുടെ ബുദ്ധി സാമർഥ്യവും, അങ്ങയെപ്പോലെ തന്നെ അധിക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാസമൂഹത്തിന് വേണ്ടി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ, ആ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, ആ സമൂഹത്തെ ഇനി ആരും അധിക്ഷേപിക്കില്ല എന്ന് ഉറപ്പുവരുത്തത്തക്ക രീതിയിൽ പതിനായിരങ്ങൾ വരുന്ന ആ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം തന്റെ അഹങ്കാരത്തിന്റെയും തന്റെ പ്രതികാരത്തിന്റെയും കെട്ടിനുള്ളിൽ കഴിഞ്ഞുകൂടുകയായിരുന്നില്ലേ കർണൻ? ഈ സമൂഹത്തെ ഉന്നമനത്തിന് വേണ്ടി കർണൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറ്റു രണ്ടുപേരും പറഞ്ഞ അതേ മറുപടിയായിരുന്നു കർണനും പറഞ്ഞത്. കർണൻ പറഞ്ഞു, ഈ ജ്ഞാനം എനിക്ക് നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു എന്ന്. മഹാരഥന്മാരായിട്ടുള്ള ഈ മൂന്ന് പേരും സ്വയം അവർ അവരുടെ മരണത്തിന് നിന്നു കൊടുക്കുകയാണ് ചെയ്തത്. കർണനും ദ്രോണനും ഭീഷ്മാചാര്യനും നമ്മെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ മഹാഭാരതത്തിലെ മഹാരഥന്മാർ എന്ന നിലയ്ക്ക് ഉയർന്ന തലത്തിൽ ധർമ്മമനുഷ്ഠിച്ച് ജീവിച്ചവരാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ തോന്നുക. എന്നാൽ നിങ്ങൾ ഈ സമാജത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മുന്നിലാണ് ഇവരെല്ലാവരും മുട്ടുമടക്കിയതെന്നും ഉത്തരം കൂട്ടിയതും. ഈ ചോദ്യം ക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിന്റെ മണ്ണിൽ ഏത് സമയത്തും ഏതമ്പും ആർക്ക് നേരെയും പാഞ്ഞു വരാം എന്ന അന്തരീക്ഷമുള്ള സംഘർഷഭരിതമായ കുരുക്ഷേത്രം, ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു കുരുക്ഷേത്രമുണ്ട്. ഓരോ മനുഷ്യനും സംഘർഷഭരിതമായ ഒരു കുരുക്ഷേത്രം പേറെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുരുക്ഷേത്രത്തിൽ നിന്ന് ഭഗവാൻ ഏത് സന്ദർഭത്തിലും ഏത് മനുഷ്യനോടും ചോദിക്കാനുള്ള ചോദ്യമാണ് താങ്കൾ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം. അപ്പോൾ ഈ ചോദ്യം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ലോകമാന്യ സേവാ സംഘത്തിന്റെ 101 വാർഷിക സമ്മേളനത്തിൽ വെച്ച് പരമപൂജനീയ സത്സംഗചാലക് നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച ഈ കാര്യം, സമാജ സേവനത്തിന്റെ കരാർ രാഷ്ട്രീയ നേതാക്കൾക്ക് കരാർ നൽകാതെ ഓരോരുത്തർക്കും അതിനുള്ള ബാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പരമപൂജനീയ ഗുരുജിയുടെ ഈ വാക്കുകളിലൂടെ നാം കേട്ടതും അത് തന്നെയാണ് സംഘസ്ഥാപകൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ് മറ്റു വാക്കുകളിൽ അടുത്ത 50 വർഷത്തേക്ക് നമ്മുടെ മുന്നിൽ ഉണർന്നിരിപ്പുള്ള ഒരേ ഒരു ദൈവം ഇത് മാത്രമാണ്. മഹതിയായ ഭരതമാതാവ് എന്ന് സ്വാമി വിവേകാനന്ദനും ഇതുപോലെ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാനും ഒക്കെ പറഞ്ഞു. ഇത് ഭാരതത്തിന്റെ ആദ്യ മുഖമുദ്രയാണ്, ഭാരതത്തിന്റെ പൊതുവായ ആദർശമാണ്. ഈ കാഴ്ചപ്പാട് കേവലം വാക്കുകളിൽ ഒതുക്കാതെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തന പദ്ധതിയായി ആവിഷ്കരിച്ചു എന്നുള്ളതാണ് സംഘത്തിന്റെ മികവ്. സ്വാമിജി ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാം, നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്കുള്ള യോഗ്യത എന്താണ്? ഋഷിമാരുടെയും അവതാര പുരുഷന്മാരുടെയും സന്തതി പരമ്പര ഇന്ന് നരകത്തിന്റെ അയൽപക്കക്കാരായി കഴിഞ്ഞുകൂടുന്നതിൽ നിങ്ങൾക്ക് വേദന തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് രാഷ്ട്രഭക്തനാവാനുള്ള ഒന്നാമത്തെ പടി, വെറും ഒന്നാമത്തെ പടി. രണ്ടാമതായി, ഈ പറയുന്ന വാക്കുകളെ ഒക്കെ കേവലം നുരഞ്ഞു പൊന്തുന്ന ഈ പറയുന്ന ആശയങ്ങളെയൊക്കെ നുരഞ്ഞു പൊന്തുന്ന വാക്കുകളിലൂടെ ഒഴുക്കിക്കളയാതെ അത് പരിഹരിക്കുന്നതിന് ആവശ്യമല്ലമായ വല്ല പ്രായോഗിക പദ്ധതിയും നിങ്ങളുടെ കയ്യിലുണ്ടോ? മൂന്നാമത്, ലോകം മുഴുവനും വാളുമെടുത്ത് മുന്നിൽ വന്നു നിന്ന് എതിർത്താലും ശരി,
നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന മാർഗത്തിലൂടെ ഈ വമ്പിച്ച വിഘ്നങ്ങളെ മറികടക്കാനുള്ള വമ്പിച്ച ഇച്ഛാശക്തി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ദേശഭക്തൻ എന്നും. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തന പദ്ധതിയെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ ആശയങ്ങളെ മുഴുവനും നുരഞ്ഞു പൊന്തുന്ന വാക്കുകളിലൂടെ ഒഴുക്കിക്കളയാതെ അത് പരിഹരിക്കുന്നതിനാവശ്യമായ പ്രായോഗിക പദ്ധതി ആവിഷ്കരിച്ച് വിജയകരമായി തന്റെ ജീവിതാന്ത്യത്തിന്റെ അന്ത്യ സന്ദർഭത്തിൽ പോലും അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിനിടയിൽ സംഘസ്ഥാപകൻ കണ്ടു ഭാരതം മുഴുവനും എന്റെ മുന്നിൽ ഒരു കൊച്ചു ഭാരതം ഇരിക്കുന്നു എന്ന്. ആസേൽ ഹിമാചലം ഭാരതത്തിൽ കാശ്മീരം മുതൽ കന്യാകുമാരി വരെ കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഭാരതത്തിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സ്വയം സേവകർ നാഗപ്പൂരിൽ പരിശീലനത്തിന് വേണ്ടി വന്നിരിക്കുന്നു എന്ന ചിത്രം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കൊച്ചു ഭാരതത്തെയാണ് എനിക്ക് എന്റെ മുന്നിൽ കാണാൻ കഴിയുന്നത് എന്ന്. സ്വാമിജി പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ കഴിഞ്ഞ 99 വർഷമായി നടന്നു വരുന്ന ഈ പ്രവർത്തന പദ്ധതിയുടെ ഫലമാണ് ഇന്ന് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മളുടെ മുന്നിൽ വെച്ച ഭാരതം ലോകത്തിന്റെ മുന്നിൽ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പരിതസ്ഥിതി സൃഷ്ടിച്ചത്. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഭാരതത്തിന്റെ സ്ഥിതി നമുക്ക് അറിയാവുന്നതാണ്. ലോകം ഭാരതത്തെ ഗൗനിച്ചിരുന്നില്ല. PMOയിലൂടെ പുറത്തു വന്നിരുന്നത് ദുർബലമായ ശബ്ദമായിരുന്നു. 135-140 കോടി ജനസഞ്ചയമുള്ള ഒരു രാഷ്ട്രത്തിന്റെ ശബ്ദം ശ്രവിക്കാനേ ലോകം തയ്യാറായിരുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദത്തിന് വേണ്ടി കാതോർക്കാൻ ലോകത്തിലെ കൊച്ചു രാജ്യം പോലും തയ്യാറായിരുന്നില്ല. കാരണം വളരെ ദുർബലമായ ഏതൊക്കെയോ ആളുകൾ പറഞ്ഞു പഠിപ്പിച്ച ചില വാക്കുകൾക്ക് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി സ്വന്തം അസ്മിത മറന്നുകൊണ്ടുള്ള ചില ശബ്ദങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യൻ PMOയിലൂടെ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇന്ന് ഏത് വിഷയമുണ്ടായിരുന്നാലും ശരി, ഭാരതത്തോട് നയതന്ത്രപരമായി യോജിക്കുകയോ എന്തായിരുന്നാലും ശരി, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്ത്യൻ PMOയുടെ ശബ്ദം എന്താണ് എന്ന് കാതോർക്കുകയാണ് ലോകം. അത് കൊറോണയെ പോലെയുള്ള മഹാമാരിയായിരുന്നാലും ശരി, റഷ്യ ഉക്രൈൻ യുദ്ധമായിരുന്നാലും ശരി, പലസ്തീൻ ഇസ്രായേൽ യുദ്ധമായിരുന്നാലും ശരി, സാമ്പത്തിക ഉച്ചകോടിയായിരുന്നാലും G20 ആയിരുന്നാലും G7 ആയാലും ലോകത്തിലെ ഏറെക്കുറെ എല്ലാ സംരംഭങ്ങളും ഏത് തലത്തിലുള്ള പ്രവർത്തന സമ്മേളനങ്ങൾ നടക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ ഭാരതത്തിനെന്ത് പറയാനുണ്ട് എന്ന നിലയിലേക്ക് ഭാരതം വന്ന ഇന്നത്തെ പരിതസ്ഥിതി, ഞാൻ 10 ആണ്ടുകൾക്ക് മുമ്പ് സ്ഥിതി അതായിരുന്നില്ല. ഈ തരത്തിലുള്ള ഒരു വളർച്ചയും വികാസവും ഒരു കരുത്തും ഒക്കെ ഭാരതത്തിന് വന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അത് നിരീക്ഷിക്കുമ്പോൾ, അതിന്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അത് പ്രചരണ രംഗത്ത് ഇത്രയും കാലം ഉണ്ടായിരുന്ന ചില ആശയങ്ങളെ സമൂഹം അംഗീകരിച്ചു എന്നതുകൊണ്ടല്ല. അതായത് ഭാരതം 17 രാജ്യരാഷ്ട്രങ്ങളുടെ സമുച്ചയമാണ് എന്ന് പാടിപ്പതിഞ്ഞ പല്ലവിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലൂടെയും അതിന്റെ ജിഹോകളിലൂടെയും. ഭാരതം എന്നത് 17 രാഷ്ട്രങ്ങളുടെ സമുച്ചയമാണ്. ആ ആശയത്തെ അംഗീകരിക്കുകയും ജനങ്ങൾ അത് വിശ്വസിക്കുകയും ജനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അത്
പച്ചക്കളവാണ് എന്നും അശാസ്ത്രീയമാണ് എന്നും അത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നടക്കുന്ന പ്രചരണമാണെന്നും മനസ്സിലാക്കി തള്ളിക്കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഭാരതത്തിന് ഒരു പാരമ്പര്യവും ഉണ്ടായിരുന്നില്ല എന്നും ഭാരതം ഒരു രാഷ്ട്രമായിരുന്നില്ല എന്നും ഭാരതം രാഷ്ട്രത്തിന്റെ ലക്ഷണങ്ങൾ രാഷ്ട്രജീവിതത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയതും ബ്രിട്ടീഷുകാർ വന്ന് റെയിൽ വലിക്കുകയും തപാൽ ആരംഭിക്കുകയും ചെയ്തതിന് ശേഷമാണെന്നും ഉള്ള പ്രചരണം എത്രയോ പതിറ്റാണ്ടുകളായി ഭാരതത്തിൽ നടന്നു. ആ പ്രചരണം ആ ആശയം ശക്തിപ്പെട്ടതുകൊണ്ടാണ് ഭാരതം ഇന്ന് ഈ പറഞ്ഞ നിലയിലേക്ക് ഉയർന്നത്. അല്ല, ഈ രണ്ടു തരത്തിലുള്ള ആശയങ്ങളെയും തള്ളിക്കളഞ്ഞ് പരമോചനെ ഗുരുജി പറഞ്ഞതുപോലെ ഭാരതാംബയ്ക്ക് വേണ്ടി ഭാരതം എന്റെ മാതാവാണ് എന്ന കാഴ്ചപ്പാട് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ജ്വലിപ്പിക്കുകയും ഈ സമൂഹത്തിൽ മുഴുവനും നിലനിൽക്കുന്നത് ഒരേ ജീവനരസമാണ് എന്ന അനുഭൂതിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് ഓരോ മനുഷ്യനും ചെയ്യേണ്ടത് എന്നും ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ പരിശീലനം പതിറ്റാണ്ടുകളായി നൽകിക്കൊണ്ട് ഇതുപോലെ യുവതലമുറയെ ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലും അച്ചടക്കത്തിന്റെ അനുശാസനത്തിന്റെ അടിസ്ഥാനത്തിലും നിരന്തരമായ പരിശീലനം നൽകി വളർത്തിയെടുത്ത് സമാജ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ നേതൃത്വം കൊടുക്കുന്നതിന് പ്രാപ്തി ഉണ്ടാക്കി രാഷ്ട്രീയ നേതൃത്വത്തെ അടക്കം ആ രീതിയിൽ മാറ്റി മറിച്ചുകൊണ്ട് 99 വർഷമായി നിരന്തരമെങ്കിലും നിശബ്ദമായി നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനത്തിന്റെ പരിണാമ പരമ്പരയിലൂടെയാണ് ഈ തരത്തിലുള്ള ഒരു പരിതസ്ഥിതി നമ്മുടെ നാടിന് വന്നു ചേർന്നത്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ നിലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘത്തിന്റെ ഈ പ്രവർത്തനം നേരത്തെ സൂചിപ്പിച്ച സ്വാമി വിവേകാനന്ദനും അതുപോലെ ഭഗവാൻ കൃഷ്ണനും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ആശയ സ്വാമിജി പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കി കാണിക്കാൻ അത് പ്രയോഗത്തിൽ കൊണ്ടുവന്ന് അത് വിജയിപ്പിച്ചു കാണിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് സംഘത്തിന്റെ മേന്മയും സംഘത്തിന്റെ നേട്ടവും. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ നിരവധി ഘട്ടങ്ങൾ പിന്നിട്ടാണ് ഇന്നത്തെ നിലയിലെത്തിയത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുച്ഛത്തിന്റെയും പരിഹാസത്തിന്റെയും ഒരു കാലഘട്ടം നമ്മൾ പിന്നിട്ടു. ഒരു ഒഴിഞ്ഞ പറമ്പിൽ വന്ന് ഒരു ഒഴിഞ്ഞ മൈതാനിയിൽ വന്ന് ഏതാനും ചെറുപ്പക്കാർ ഒരുമിച്ചുകൂടി ഏതാനും കളികളും കളിച്ച് പാട്ടും പാടി ഒരു കൊടിയുടെ മുന്നിൽ കൈ നഞ്ചത്ത് വെച്ച് എന്തോ ചില സംസ്കൃത ശ്ലോകങ്ങളും ചൊല്ലി തിരിച്ചു പോകുന്ന കാഴ്ച എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഭാരതത്തിന്റെ സർവതോമുഖമായ പുരോഗതി കൈവരിക്കാൻ എന്ന്. പുച്ഛവും പരിഹാസവുമായിരുന്നു ഈ പറഞ്ഞതിന്റെ ലോജിക്ക്, ഈ പറഞ്ഞതിന്റെ യുക്തി ആർക്കും മനസ്സിലായിരുന്നില്ല. പരമപൂജനീയ ഡോക്ടർജിയോട് സ്വയം സേവകർ ഇക്കാര്യം പറയുമ്പോഴൊക്കെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു അത്രേ, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല, നാം ശാഖ നടത്തുക, അതിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം, ഭാരതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്ന് ചോദിച്ചാൽ ആ കാലത്ത് അടിമത്തത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നു, അതിർത്തിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ജാതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മതകലാപത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പട്ടിണിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വിദേശാക്രമത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എണ്ണിയാലൊടുങ്ങാത്ത സമസ്ത പ്രശ്നങ്ങളും സങ്കീർണമാക്കിയ ഈ സമൂഹത്തിന്റെ പൊതുജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ 10 ആൾ ഒരുമിച്ച് വന്ന് ഒരു കൊടിയുടെ മുന്നിൽ പ്രണാമം ചെയ്ത് കഴിയും കഴിച്ച് തിരിച്ചു പോയാൽ സാധിക്കും എന്ന് പറയുന്നതിന്റെ യുക്തി എന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. അതായിരുന്നു പുച്ഛത്തിന്റെയും പരിഹാസത്തിന്റെയും കാലഘട്ടം. അതിനുശേഷം ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നും ഇവർ ഒരു വലിയ ശക്തിയായി വളർന്നു വരികയാണോ എന്ന സംശയം പലരിലും ഉടലെടുത്ത സന്ദർഭത്തിൽ പിന്നെ സംഘർഷത്തിന്റെ കാലഘട്ടമായിരുന്നു. ഇവരെ വളരാൻ അനുവദിച്ചാൽ തങ്ങളുടെ താല്പര്യങ്ങൾ ഈ നാട്ടിൽ നടത്താൻ പ്രയാസപ്പെടുമെന്ന് വേർതിരിച്ചറിഞ്ഞിരുന്ന സംഘടിത ശക്തികൾ പലതും പിന്നെ സംഘർഷത്തിലുള്ള സംഘത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചു. 200-ലേറെ സ്വയം സേവകരെ നഷ്ടപ്പെട്ട നാടാണ് കേരളം. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ തിരിച്ച് വീട്ടിൽ ചെന്ന് പറഞ്ഞിരുമോ എന്ന് നാം അധ്യക്ഷൻ നമ്മളോട് പറഞ്ഞുവല്ലോ,
ഈ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ആ കാഴ്ചപ്പാട് മനസ്സിൽ സൂക്ഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഈ സമൂഹത്തിന്റെ മുഴുവൻ തിന്മയും എന്റെയും കൂടി തിന്മയാണ് എന്ന് വിശ്വസിക്കുകയും ആരെയും വിമർശിക്കുകയോ ആരെയും ശത്രുതയോടുകൂടി കാണുകയോ ചെയ്യാതെ പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ പേരിൽ 200 സ്വയം സേവകരിലധികം ഈ സംഘർഷത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട നാടാണ് കേരളം. സംഘർഷത്തിന്റെ കാലവും കഴിഞ്ഞ് അംഗീകാരത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ കുറിച്ചുള്ള ചർച്ചകൾ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ഒക്കെ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. വിദേശ സർവകലാശാലകളിലും അതുപോലെ സ്വദേശി രാജ്യത്തിനകത്തുള്ള സർവകലാശാലകളിലും ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന വിഷയത്തെ ആസ്പദ വ്യത്യസ്ത തലങ്ങളിലുള്ള ഈ ആശയങ്ങളെ ആധാരമാക്കിയുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. ചിന്തകന്മാർ, രാഷ്ട്രീയക്കാർ, രാഷ്ട്രതന്ത്രജ്ഞന്മാർ ഒക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ കുറിച്ച് പഠിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇന്ന് വാൾ സ്ട്രീറ്റ് പത്രം പറയുന്നു, വാൾ സ്ട്രീറ്റ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ലേഖകൻ പറയുന്നു, നമുക്ക് അമേരിക്കക്കാർക്ക് ഭാവിയിൽ ഭാരതവുമായി ചർച്ച നടത്തേണ്ടി വരും. അങ്ങനെ ചർച്ച നടത്തേണ്ടി വരുമ്പോൾ നാം RSS-ന്റെയും BJP-യുടെയും നേതൃത്വവുമായിട്ടായിരിക്കും ചർച്ച നടത്തേണ്ടി വരുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തുറ്റ സംഘടനയാണ് RSS എന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ കേഡർ സംഘടനയാണ് RSS എന്ന് BBC അവർ സ്വയമേവ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തന പദ്ധതിയെ കുറിച്ച് നമ്മൾ ഇന്ന് ഏറെ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും സംഘത്തെ കുറിച്ച് ഉയർന്നു വരുന്ന ഈ കേരളത്തിൽ പോലും പല ചാനലുകളിലും അതുപോലെ മാധ്യമങ്ങളിലും ഒക്കെ ഇന്നത്തെ ഈ കരുത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ ശക്തി ഏതാണ് എന്നതിനെ കുറിച്ച് അന്വേഷിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ എത്തുകയും അതിന്റെ സവിശേഷമായ പ്രവർത്തന പദ്ധതിയെ കുറിച്ചൊക്കെ ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കണ്ടകാകീർണമായ കാലഘട്ടമാണ്, കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടം. നാം പ്രത്യക്ഷത്തിൽ നോക്കുന്ന സന്ദർഭത്തിൽ പരിഹാസമോ പുച്ഛമോ അല്ല, മറിച്ച് സംഘർഷത്തിന്റെ അന്തരീക്ഷമല്ല. അംഗീകാരത്തിന്റെ ഈ കാലഘട്ടം കൂടുതൽ അനുകൂലമായ ഒരു 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 സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും നാം ഓർക്കേണ്ടത് വഞ്ചി മറയുന്നത് പലപ്പോഴും കരയ്ക്കെത്താൻ കാലത്താണ്. പലപ്പോഴും കരയ്ക്കെത്താൻ കാലത്താണ് വഞ്ചി മറയുക. ആഴത്തിലേക്കുള്ള മധ്യഭാഗത്തെത്തുമ്പോഴൊക്കെ എല്ലാവരും വളരെ ജാഗ്രതയിലിരിക്കും. എന്നാൽ മധ്യഭാഗവും കഴിഞ്ഞ് കരയ്ക്കെടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ എല്ലാവരും അലസരാകും. അപ്പോഴാണത്രേ കൂടുതൽ വഞ്ചികളും മറഞ്ഞ അപകടങ്ങളുണ്ടായത്. ഇത് നമുക്കും ഒരു പാഠമാണ്. ഈ അനുകൂല അന്തരീക്ഷത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത് സംഘത്തിന്റെ പ്രവർത്തനവും സംഘത്തിന്റെ ഓരോ സ്വയം സേവകന്റെ മനസ്സും സാഹചര്യ നിരപേക്ഷമായിരിക്കണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. സാഹചര്യ സാപേക്ഷമാകുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. സാഹചര്യ നിരപേക്ഷമായിട്ടുള്ള നമ്മളുടെ മനസ്സിൽ കത്തിജ്വലിച്ചു നിൽക്കേണ്ടുന്ന ആശയവും ചിത്രവും ഏതാണെന്ന് ചോദിച്ചാൽ പരമപൂജനീയ ഗുരുജി നേരത്തെ പറഞ്ഞതായി ഇവിടെ വായിച്ച ഭാരതാംബയെ സംബന്ധിച്ച ഭക്തിഭാവം ഓരോ മനുഷ്യന്റെയും മനസ്സിൽ കത്തിജ്വലിക്കണം. ഹൃദന്ത പ്രജാകർത്തു എന്ന് നാം പ്രാർത്ഥനയിൽ പറയാറുള്ള ആ ആശയമാണ് ഏത് സമയത്തും കത്തി നിൽക്കേണ്ടത്. സാഹചര്യ നിരപേക്ഷമായിട്ടുള്ള ആ മനസ്സിൽ ഈ തരത്തിലുള്ള ഒരു സങ്കല്പം പൊലിയാതെ അണയാതെ നിൽക്കുമ്പോൾ മാത്രമാണ് സംഘം ഉദ്ദേശിച്ച ദിശയിലേക്ക് നമുക്ക് ഈ വഞ്ചിയെ കൊണ്ടുപോകാനും അത് സുരക്ഷിതമായി അവിടെ എത്തിക്കാനും കഴിയുക. അതിനുവേണ്ടി നമുക്ക് ഇനി മുന്നോട്ട് എന്താണ് ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ച് സ്പഷ്ടമായിട്ടുള്ള ചില സൂചനകൾ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വ്യവസ്ഥാ പരിവർത്തനം എന്ന ഒരു കാലഘട്ടത്തിന് ശേഷം സമഗ്രമായ സമാജ പരിഷ്കരണത്തിന്റെ ഒരു ദിശയിലേക്ക് സംഘം കടക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചു, ജഗദ്ഗുരു സ്ഥാനത്തോ അല്ലെങ്കിൽ ലോകം അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഭാരതം എത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും സമാജത്തിന്റെ സമ്പൂർണമായ ഉന്നമനമാണ് ഇനി നാം ലക്ഷ്യം വെക്കേണ്ടത് എന്നും
ജന്മശതാബ്ദിയോടടുക്കുന്ന അല്ലെങ്കിൽ ആ ജന്മശതാബ്ദിയിൽ എത്തിക്കഴിഞ്ഞ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സൂചനയായിരുന്നു നേരത്തെ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പരമപൂജനെ സത്സംഗചാലക് അവിടെ നടത്തി എന്ന് പറഞ്ഞ സൂചിപ്പിച്ച ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു വ്യക്തിയുടെ വലിപ്പമാണ് ഒരു രാഷ്ട്രത്തിന്റെ വലിപ്പം എന്ന്. ലോകമാന്യ സേവാ സംഘത്തിന്റെ 101 വാർഷിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പരമപൂജനെ സത്സംഗചാലക് നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കാണ് ഒരു വ്യക്തിയുടെ വലിപ്പമാണ് ഒരു രാഷ്ട്രത്തിന്റെ വലിപ്പം എന്ന്. വ്യക്തി രാഷ്ട്രത്തോളം ഉയരണം, രാഷ്ട്രത്തോളം ഉയരണം എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം രാഷ്ട്രം നിലനിൽക്കുന്നത് ഏതൊരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ തത്വത്തെ വ്യക്തി ജീവിതത്തിൽ ആവിഷ്കരിക്കണം എന്നതാണ് പറഞ്ഞതിന്റെ താല്പര്യം. അങ്ങനെ എത്ര വ്യക്തികൾ എന്ന് ചോദിച്ചാൽ സമൂഹത്തിലെ മുഴുവൻ പേരിലും ഈ ആശയം എത്തണം. വ്യവസ്ഥാ പരിവർത്തനത്തിലൂടെയോ ഏതെങ്കിലും പ്രത്യേക തലങ്ങളിൽ മേൽഘടകങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അത് ഒരു സമാജ പരിഷ്കരണത്തിന് ആവശ്യമാണെങ്കിലും അത് അപൂർണമാണ്, അത് സമഗ്രമല്ല. സമാജത്തിലെ സമ്പൂർണമായ സമാജ പരിഷ്കരണമാണ് യഥാർത്ഥത്തിൽ ഒരു സമാജത്തെ അതിന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കുന്നത്. അതിനുവേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ചില ആശയങ്ങൾ അത് നമ്മൾ ഈ വർഗിനിടയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണം സമൂഹ ജീവിതത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ എന്ന തത്വമാണ്. അതായത് നാം ഈ കാണുന്ന സമൂഹ ജീവിതം, അതായത് വ്യവസ്ഥിതിയെ മുഴുവനും സൃഷ്ടിച്ചെടുക്കുന്നത് വ്യക്തികളാണ്. വ്യക്തിയുടെ മനസ്സിന്റെ പ്രതിഫലനങ്ങളാണ് യഥാർത്ഥത്തിൽ സമൂഹ ജീവിതം. അതുകൊണ്ട് ഏത് പരിഷ്കരണവും ആരംഭിക്കേണ്ടുന്നത് ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പിന് ആധാരമായ തലമുറകളുടെ ഒഴുക്കും ആ തലമുറ എന്ന സങ്കല്പവും ആ തലമുറയിലെ ഭൗതിക യാഥാർത്ഥ്യം ആയിട്ടുള്ള വ്യക്തിയും. അപ്പോൾ തലമുറയിൽ പരിവർത്തനം നടക്കണമെങ്കിൽ വ്യക്തിയിൽ പരിവർത്തനം നടക്കണം. വ്യക്തിയിൽ പരിവർത്തനം നടന്നാലേ തലമുറയിൽ പരിവർത്തനം നടക്കൂ. തലമുറകളിൽ പരിവർത്തനം നടന്നാലേ സമൂഹത്തിൽ പരിവർത്തനം നടക്കൂ. ഏറ്റവും പ്രാഥമിക അനിവാര്യ ഘടകമായിട്ടുള്ള വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കുടുംബത്തിലെ അന്തരീക്ഷമാണ്. അതുകൊണ്ട് നാനം കുടുംബത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അധ്യക്ഷ ഭാഷണത്തിൽ. കുടുംബങ്ങൾ ഒരുമിച്ചിരുന്നു, അതുപോലെ വ്യത്യസ്ത കുടുംബങ്ങൾ ഒരുമിച്ചിരുന്നു ഒക്കെ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതൊരു സംഘടനാ സ്വരൂപത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ വ്യക്തിയും അവരവരുടെ കുടുംബത്തിൽ നടത്തേണ്ടുന്ന പരിഷ്കരണത്തെ സംബന്ധിച്ച് കുടുംബ പ്രബോധനം എന്ന നിലയിലും, ജാതി അപ്രത്യക്ഷമായി എന്നൊക്കെ അഹങ്കരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ ജാതി രൂപപരിണാമം സംഭവിച്ച് ശക്തമായി നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ കേരളത്തിന്റെ സമാജ ജീവിതത്തിൽ. ആ തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളോ ജാതീയമായ സ്പർദ്ധകളോ ഒന്നും സമൂഹ ജീവിതത്തിൽ അനുഭവപ്പെടാത്ത തരത്തിലുള്ള നമ്മുടെ സാമൂഹ്യ സമരസതാ സങ്കല്പമാണ് സംഘം മുന്നോട്ട് വെച്ചിട്ടുള്ള സമഗ്ര സമൂഹ പരിഷ്കരണത്തിന്റെ രണ്ടാമത്തെ മാർഗം. മൂന്നാമത് സ്വദേശി ശീലം. സ്വദേശി ശീലം എന്നുള്ളത് ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നത് സ്വദേശി കമ്പനികളിൽ നിന്നായിരിക്കണം എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിനും അപ്പുറത്തേക്ക് വളരെ വിശാലമായ അർത്ഥ തലങ്ങളുള്ള ഒരു പദമാണ് സ്വദേശി എന്നത്. പ്രധാനം നമ്മുടെ ചിന്തയും ബുദ്ധിയും സ്വദേശവൽക്കരിക്കപ്പെടണം എന്നുള്ളതാണ്. സമാജത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ പലതരത്തിലുള്ള സ്വദേശിവൽക്കരണവും നടക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും വ്യക്തിയുടെ മനസ്സും ബുദ്ധിയും സ്വദേശവൽക്കരിക്കപ്പെടുക എന്നുള്ളത് നിരന്തരമായ ബോധപൂർവമായ വിദ്യാഭ്യാസത്തിലൂടെ പദ്ധതികളിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് പരിസ്ഥിതി വിഷയമാണ്. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അത് ലോകത്തിന്റെ മുഴുവനും പ്രശ്നമാണ്. ലോകത്തെ മനുഷ്യ സമൂഹത്തെ മാത്രം ബാധിക്കുന്നതല്ല, ജൈവജാതികൾ എല്ലാത്തിനെയും ബാധിക്കുന്നതാണ്. മാത്രമല്ല ഈ പ്രപഞ്ച സൃഷ്ടിയെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ് ഈ പരിസ്ഥിതി വിഷയം. ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ചിന്തകന്മാർ പറയുന്നത് ഏതാണ്ട് 27,000 അണുബോംബുകൾ വിവിധ രാജ്യങ്ങളിലിവിടെ ഉണ്ടാക്കി
ഒരു 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 ഈ സൃഷ്ടിയെ മുഴുവനും നശിപ്പിക്കത്തക്ക രീതിയിൽ ശക്തിയുള്ള 27,000 അണുബോംബുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ അണുബോംബുകളാണോ അതോ പാരിസ്ഥിതിക വിഷയമാണോ ഏറ്റവും മനുഷ്യന് അപകടകരമെന്ന് ചോദിച്ചാൽ ആണവ ബോംബിനേക്കാൾ അപകടകരമാണ് ഈ പാരിസ്ഥിതിക വിഷയം എന്നാണ് അവരൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആഗോളതാപനവും ആഗോളതാപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അതിന്റെ പ്രത്യാഘാതങ്ങളും ആഗോളതാപനത്തിന് കാരണമായ അതിന്റെ വസ്തുതകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മനുഷ്യനും ഇതിൽ എന്ത് പങ്കാളിത്തം വഹിക്കാനുണ്ട് എന്ന് കണ്ടെത്തി പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ കാര്യത്തിലും മറ്റു മൊത്തത്തിലുള്ള ഉപഭോഗ ഭക്ഷണത്തിൻ്റെതായിരുന്നാലും വെള്ളത്തിൻ്റെതായിരുന്നാലും വൈദ്യുതിയുടേതായിരുന്നാലും നമുക്ക് ഓരോരുത്തർക്കും ഏതെല്ലാം തരത്തിലുള്ള നിയന്ത്രണമാണ് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഉള്ളതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, പുതുതായിട്ടൊന്നും പറയാനില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ അപരിഗ്രഹം എന്ന ഭാരതത്തിന്റെ ഉപഭോഗത്തെ സംബന്ധിച്ച തത്വചിന്തയുണ്ടല്ലോ, അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉപഭോഗത്തെയും പെരുമാറ്റത്തെയും നിലപാടുകളെയും സമീപനത്തെയും ക്രമീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പരിസ്ഥിതി വിഷയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്. അഞ്ചാമതായി പൗരബോധം എന്ന വിഷയത്തെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന പ്രാഥമികമായ മാന്യതയെക്കുറിച്ച് മര്യാദയെക്കുറിച്ച് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഇന്നിപ്പോഴ് നമുക്ക് ഈ മഹത്തായ അല്ലെങ്കിൽ പവിത്രമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നാം ഒരു കൂട്ടായ്മയാണ്. ഓരോരുത്തർക്കും അവരവർക്ക് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അതവരവർ ചെയ്തേ പറ്റൂ. അതോടൊപ്പം തന്നെ അവരവൻ ചെയ്യാൻ പാടില്ലാത്തതായി ഇടത്തോട്ടാണ് നീങ്ങേണ്ടതെങ്കിൽ ഇടത്തോട്ട്, ഞാൻ ആ സന്ദർഭത്തിൽ അതിനിടയിൽ വലത്തോട്ട് നീങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു സ്വയം ബോധത്തോടുകൂടിയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത്, സംസാരിക്കേണ്ടത്, നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വേർതിരിച്ചറിവാണ് ഈ പൗരബോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ പഞ്ചതലത്തിലുള്ള പഞ്ചപരിവർത്തനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് നമുക്ക് ഈ വർഗിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മളുടെ ജീവിതത്തിലും അതിനെ പ്രാവർത്തികമാക്കുകയും നമ്മുടെ കുടുംബത്തിലേക്ക് വ്യാപിക്കുകയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് മറ്റു കുടുംബങ്ങളിലേക്ക് അങ്ങനെയുള്ള ഒരു സമാജ പരിഷ്കരണത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടാണ് ഈ ജന്മശതാബ്ദി വർഷവുമായി പരമപൂജ്യനെ സത്സംഗചാരക്ക് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ വർഗ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ധാരണയെ കുറിച്ച് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പരമപൂജ്യ ഗുരുജി 1940s ഒരു വർഷം അദ്ദേഹം നാഗ്പൂരിൽ നടന്നിരുന്ന സംഘശിക്ഷാ വർഗിൽ വെച്ച് ഒരു ബൗദ്ധിക്കിൽ അദ്ദേഹം പറഞ്ഞു, ഈ വർഗിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ വലിയ കഷ്ടപ്പാടുകളും ചില പരിമിതികളും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം, ചില അസൗകര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ആ അസൗകര്യങ്ങളൊക്കെ മറന്ന് ബുദ്ധിമുട്ടുകളൊക്കെ മറന്ന് ഒരു ആനന്ദത്തിന്റെ, ഒരു കൂട്ടായ്മയുടെ, ഒരു സൗഹൃദത്തിന്റെ, ഒരു അനുഭൂതിയുടെ തലത്തിലേക്ക് നമ്മളെല്ലാം വന്നിട്ടുണ്ട്. അത് നമ്മളുടെ ഭവ്യമായ നമ്മളുടെ കാഴ്ചപ്പാടിൽ നിന്ന്, നമ്മളുടെ ലക്ഷ്യബോധത്തിൽ നിന്ന്, ഭാരത മാതാവ് എന്നുള്ള ആ സങ്കല്പത്തിൽ നിന്ന് ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഈ ശിബിരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അറിവുകളും നാം പരിശീലിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാം തിരിച്ചുപോയി നമ്മുടെ പ്രവർത്തന ക്ഷേത്രത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ശിബിരം വർഗ വിജയിച്ചു എന്നും അതിന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇവിടെ നാം പരിശീലിച്ചിട്ടുള്ള കാര്യങ്ങൾ, നാം കേട്ട കാര്യങ്ങൾ, നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ അനുഭൂതിയിൽ വന്നത്, നമ്മുടെ ജീവിതം ഇത്രയും ദിവസങ്ങളിൽ ഒരുമിച്ച് നാം കഴിഞ്ഞുകൂടിയതിൽ നിന്ന് ഈ ക്യാമ്പ് ഈ വർഗ എന്തുദ്ദേശിച്ചുവോ അത് നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ പ്രവർത്തന ക്ഷേത്രത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകുമ്പോൾ ഈ വർഗ പരാജയപ്പെട്ടു എന്ന് കണക്കാക്കേണ്ടി വരും. ഇതായിരുന്നു അദ്ദേഹം ആ വർഗിൽ പറഞ്ഞത്. അത് ആ വർഗിൽ പങ്കെടുത്ത സ്വയം സേവകർക്ക് വേണ്ടി, ശിക്ഷാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമായിരുന്നില്ല, മറിച്ച് സംഘത്തിന്റെ വർഗുകൾ എക്കാലം വരെ എവിടെയൊക്കെ ആരൊക്കെ പങ്കെടുത്ത് നടക്കുന്നുവോ ആ വർഗുകളിലൊക്കെ പങ്കെടുക്കുന്ന ശിക്ഷാർത്ഥികൾക്ക് മുഴുവൻ സംഘത്തിനും വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് പരമപൂജനീയ ഗുരുജി ആ വർഗിൽ വെച്ച് പറഞ്ഞത്. അതിനെ ശിരസാവഹിച്ചുകൊണ്ട് നാം നമ്മുടെ പ്രവർത്തന ക്ഷേത്രത്തിലേക്ക് നാളെ തിരിച്ചുപോയാൽ
നമുക്ക് ഈ വർഗയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ ആശയങ്ങളും നമ്മുടെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.